Smoking is injurious to health. Smoking causes cancer. വ്യാസം തീർന്നു. ഹലോ. ആ ഹലോ സുമേഷ് ഏട്ടാ, അവന്റെ ഗ്യാസ് തീർന്നായിരുന്നു കേട്ടോ. ഇന്നത്തേക്കൊന്ന് എത്തിക്കാൻ പറ്റുമോ? അർജന്റ് ആയിരുന്നു. മാഡം, ഞാൻ ഇന്ന് ആ റൂട്ടിൽ ഇല്ല കേട്ടോ. നമ്മുടെ പയ്യന്മാരാരെങ്കിലും ആ റൂട്ടിൽ ഉണ്ടോന്ന് നോക്കട്ടെ. ഇല്ല, രാവിലെ ഞാൻ 10 മണിക്ക് മുന്നേ കൊണ്ടുവരാം. ഓക്കെ, ശരി കേട്ടോ. താങ്ക് യു.
കട്ടരയിൽ ഞെട്ടിച്ച് രണ്ടാമത്തെ കൊലപാതകം കഴിഞ്ഞ ദിവസങ്ങളായിട്ടും യാതൊരുവിധ തെളിവുകളും ലഭിക്കാതെ പോലീസ് വലയുന്നു. വർക്കലയിൽ വ്യവസായി കൃഷ്ണകുമാറിന്റെ കൊലപാതകം കഴിഞ്ഞാണ് സമാന രീതിയിൽ ജിത്തു ജോസഫിന്റെ കൊലപാതകം നടന്നിരിക്കുന്നത്. ഇവർ തമ്മിൽ പ്രത്യക്ഷത്തിൽ യാതൊരുവിധ ബന്ധവുമില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. പ്രാഥമിക അന്വേഷണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതശരീരത്തിൽ നിന്ന് ലഭിച്ച ബുള്ളറ്റുകൾ സാമ്യമുള്ളതാണെന്ന് തെളിഞ്ഞു. മറ്റു തെളിവുകൾ ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ കൊലയ്ക്ക് പിന്നിൽ ഒരു പാടവ കൊലയാളി ആയിരിക്കാമെന്നും കൊലയാളി ഇത് തുടരാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും ഐ ജി രാംനാഥ് കൂട്ടിച്ചേർത്തു. കൊലപാതകങ്ങൾ തുടക്കതയാകുന്നത് എന്നും പ്രതിപക്ഷം കൂട്ടിച്ചേർത്തു. സുരക്ഷാ ക്രമീകരണത്തിനായി രാത്രികാല പെട്രോളിംഗും വാഹനങ്ങൾ ചെക്ക് ചെയ്യുന്നതും പോലീസ് ശക്തമാക്കി. തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ച കടക്കാവൂർ സ്വദേശിനി വെളുപ്പിന് 4 മണിക്ക് മരണപ്പെട്ടു. രാത്രി 8 മണിയോടുകൂടിയാണ് യുവതി ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പുലർച്ചയോടുകൂടി തന്നെ മരണപ്പെടുകയായിരുന്നു. മാതാപിതാക്കൾ ബന്ധുവീട്ടിൽ പോയപ്പോഴാണ് യുവതി ആത്മഹത്യക്ക് ശ്രമിച്ചത്. അതേസമയം മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് ബന്ധുക്കൾ പോലീസിന് പരാതി നൽകി. കഴിഞ്ഞ 2 ആഴ്ചയായി തുടർന്നു വരുന്ന കറണ്ട് കെട്ട് ഈ വരുന്ന 15-ാം തീയതി വരെ തുടരുമെന്ന് KCB അധികൃതർ അറിയിച്ചു. ചിറയങ്കീഴ് സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ആറ്റിങ്ങൽ, അഞ്ചുതെങ്ങ്, കടക്കാവൂർ, അഴൂർ എന്നിവിടങ്ങളിൽ രാത്രി 8 മണി മുതൽ 8:30 വരെയാണ് കറണ്ട് കെട്ട്. മാഡം, ഫുഡ്. മാഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? പേയ്മെന്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഫുഡ് വന്നെങ്കിൽ തനിക്ക് പോവാ. വേണ്ടായിരുന്നു. എന്തെങ്കിലും പ്രശ്നം കാണൂ. ആ, എന്തോ ആയിക്കൊണ്ട് പോട്ടെ. കൊലപാതകങ്ങൾ തുടർക്കഥയാകുന്നു. KR ഫിനാൻസ് ചെയർമാൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. വ്യവസായി കൃഷ്ണകുമാറിന്റെ കൊലപാതകം കഴിഞ്ഞാണ് സമാന രീതിയിൽ ജിത്തു ജോസഫിന്റെ കൊലപാതകം നടന്നിരിക്കുന്നത്. വർക്കലയിലെ ഹിൽട്ടൺ ഹോട്ടലിനോട് ചേർന്നുള്ള സ്വകാര്യ ഭൂമിയിലാണ് ചെയർമാൻ കൃഷ്ണകുമാറിന്റെ മൃതദേഹം പോലീസ് കണ്ടെത്തിയത്. മറ്റു തെളിവുകൾ ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ കൊലയ്ക്ക് പിന്നിൽ ഒരു വാടക കൊലയാളി ആയിരിക്കാമെന്നും കൊലയാളി ഇത് തുടരാൻ സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും IG രാംനാഥ് കൂട്ടിച്ചേർത്തു. Thank you.
മാഡം സുമേഷായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, അത്യാവശ്യമായിട്ടൊരു സിലിണ്ടർ എത്തിക്കാൻ. അതാ രാത്രി തന്നെ ഇവിടെ എത്തിയത്. മാഡയുടെ ഒറ്റയ്ക്കാണല്ലേ, ഞാൻ വേണമെങ്കിൽ ഗ്യാസ് വീട്ടിലെടുത്തകത്ത് വെച്ചേരാം. മാഡം ഇപ്പൊ കഴിയും. മാഡം ഇവിടെ നല്ല സിഗരറ്റിന്റെ സ്മെൽ ഉണ്ടല്ലോ മാഡം. മാഡം വലിക്കൂ. ഗ്യാസ് കിട്ടിയെങ്കിൽ തനിക്ക് പോവാം. ഞാൻ പോണ്, അല്ലെങ്കിലും ഞാൻ ഇവിടെ ഒന്ന് ശരിയാവില്ല മാഡം. സമയായി. ഓക്കെ, ഗുഡ് നൈറ്റ്. സ്വദേശിനി വെളുപ്പിന് 4 മണിക്ക് മരണപ്പെട്ടു. രാത്രി 8 മണിയോടുകൂടിയാണ് പറഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ചയായി തുടർന്നു വരുന്ന പറഞ്ഞുകെട്ട് ഈ വരുന്ന 15-ാം തീയതി വരെ തുടരുമെന്ന് KCB അധികൃതർ അറിയിച്ചു. ചിറയങ്കീഴ് സബ്സ്റ്റേഷൻ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ആറ്റിങ്ങൽ, അഞ്ചുതെങ്ങ്, കടക്കാവൂർ, അഴൂർ എന്നിവിടങ്ങളിൽ രാത്രി 8 മണി മുതൽ 8:30 വരെയാണ് കറണ്ട് കട്ട്.